ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ നമ്മുടെ വീഡിയോ ചക്കക്കുരു മുരിങ്ങയൊക്കെ വെച്ചിട്ടൊരു തോരനാണ് നമ്മളിന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത്. അതിനായി നമ്മൾ കുറച്ച് ചക്കക്കുരു എടുത്ത് തൊലി കളഞ്ഞ് നീളത്തിൽ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഒരു അഞ്ചെട്ട് മുരിങ്ങയ്ക്ക ചെറുതായി കഷ്ണങ്ങളാക്കി അരിഞ്ഞത്. അതിനുശേഷം ഒരു പാൻ അടുപ്പിൽ വെച്ച് നമ്മൾ നീളത്തിൽ അരിഞ്ഞ് വെച്ചിരിക്കുന്ന ചക്കക്കുരുവിൻ്റെ കഷ്ണങ്ങളെല്ലാം അതിലേക്കിട്ട് കൊടുത്ത് ആവശ്യത്തിന് വെള്ളവും ഒഴിച്ചു കൊടുത്ത് ഇതൊന്ന് കുക്കാവുന്നതുവരെ ഒരു 2-3 മിനിറ്റ് അടച്ച് വെച്ച് ഒന്ന് കുക്ക് ചെയ്യുക. ഇടയ്ക്ക് തുറന്ന് ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഇതെല്ലാം ഒന്ന് കുക്കായി വന്ന് കഴിയുമ്പോൾ നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന മുരിങ്ങയ്ക്കയുടെ കഷ്ണങ്ങൾ ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് രണ്ടും കൂടെ മിക്സ് ചെയ്ത് വീണ്ടും ഒന്ന് അടച്ച് വെച്ച് 5 മിനിറ്റ് ചെറിയ ഫ്ലെയിമിൽ ഒന്ന് കുക്ക് ചെയ്യുക. ആവശ്യത്തിന് ഉപ്പ് കൂടെ ചേർത്ത് കൊടുത്ത് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ഇതൊന്ന് അടച്ച് വെച്ച് കുക്ക് ചെയ്യുക. ഇടയ്ക്ക് തുറന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ കഷ്ണങ്ങളൊക്കെ ഒരുവിധം വെന്ത് വരുന്നുണ്ട്. ഇനി നമുക്കൊരു പാൻ വെച്ച് അതിലേക്ക് ആവശ്യത്തിന് 2 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് എണ്ണ ചൂടായി വരുമ്പോൾ 1/4 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കുക. ആവശ്യത്തിന് വേപ്പില ഇട്ട് കൊടുക്കുക. 2 പച്ചമുളക് അരിഞ്ഞത് ഇട്ട് കൊടുക്കുക. 2-3 അല്ലി വെളുത്തുള്ളി ഇട്ട് കൊടുക്കുക. 10-20 ചെറിയുള്ളി അരിഞ്ഞത് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായി ഒന്ന് വഴറ്റി കൊടുക്കുക. ഇതിൻ്റെ നിറമൊക്കെ മാറി വാടിത്തുടങ്ങുമ്പോൾ ചെറിയുള്ളിയും പച്ചമുളകും എല്ലാം നന്നായി വാടി വരുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ചക്കക്കുരുവിൻ്റെയും മുരിങ്ങയുടെയും കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കണം. ഇനി നമുക്കിതിൻ്റെ അരപ്പ് തയ്യാറാക്കുന്നതിന് വേണ്ടി ചെറിയൊരു മുറി തേങ്ങ, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ നല്ല ജീരകം, 2 അല്ലി വെളുത്തുള്ളി, 1 പച്ചമുളക് ഇത്രയും എടുക്കുക. ഇനി നമുക്ക് കുക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന ചക്കക്കുരുവും മുരിങ്ങയ്ക്കയുടെയും കഷ്ണങ്ങൾ നമ്മൾ വഴറ്റിയ കൂട്ടിലേക്ക് ചേർത്ത് കൊടുത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതിൻ്റെ വെള്ളത്തിൻ്റെ അംശമൊക്കെ വറ്റുന്നവരെ നന്നായി ഒന്ന് എണ്ണയിലിട്ടതൊന്ന് മൂപ്പിച്ചെടുക്കുക. അതിനുശേഷം നമ്മൾ എടുത്തു വച്ചിരുന്ന തേങ്ങയുടെ ചതച്ചത് ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ടിതൊന്ന് ആവിയിൽ അടച്ച് വെച്ച് 2-3 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്യുക. അരപ്പെല്ലാം ഇതിൽ പിടിക്കത്തക്ക വിധം നന്നായി ഇളക്കി കൊടുത്തതിന് ശേഷം ഇതൊന്ന് അടച്ച് വെച്ച് ഒരു 2-3 മിനിറ്റ് ഒന്ന് ആവിയിൽ കുക്ക് ചെയ്യുക. ഉപ്പ് പോരെങ്കിൽ ആവശ്യത്തിന് ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കുക. ഇടയ്ക്ക് തുറന്ന് ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ നമ്മുടെ വളരെ ടേസ്റ്റിയായ ചക്കക്കുരു മുരിങ്ങയ്ക്ക തോരൻ തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ്. ഈ തോരൻ വളരെ രുചികരമാണ്. നിങ്ങളും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നമ്മുടെ ചക്കക്കുരു മുരിങ്ങയ്ക്ക തോരൻ തയ്യാറായിക്കഴിഞ്ഞു. ഇത് നിങ്ങളും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഞങ്ങളുടെ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.